മായി പ്രതിപക്ഷം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാകും മുന്നണി നേതാക്കളുടെ പ്രതികരണമെന്നാണ് അറിയേണ്ടത്. ശിവശങ്കർ അറസ്റ്റിലായിരിക്കുന്നത് ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ഇത് ഒരു സർക്കാർ ഡയറക്ടർ അതുകൊണ്ട് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല നടപടികളുണ്ടാകും. അറസ്റ്റ് ഒരു സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയല്ലേ? സർക്കാരിന് അങ്ങനെ ഒരു ഇത് പ്രത്യേകിച്ച് തിരിച്ചടിയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു കേസ് ഒരു ഏജൻസി അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല നടപടികളും സ്വീകരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള കേസുകൾ ഉയർന്നുവരുന്നത്. 28 കേന്ദ്ര ഏജൻസികൾ വന്നു. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ കുറച്ചാളുകളിൽ വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികൾ വീണ്ടും സർക്കാരിന്റെ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് വലിയ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള ചില നീക്കങ്ങളാണെന്ന് കരുതുന്നുണ്ടോ? എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ ലൈവായിട്ട് നിർത്തി അവരുടെ രാഷ്ട്രീയം കളിക്കും. ഇപ്പോൾ തന്നെ സ്തംഭിച്ചു എന്ന് ആരോടും പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അത് ഇതും കൂടെ ആകുമ്പോൾ അവർക്കൊരു ആയുധമേ മാറി സ്വാഭാവികം. നിയമസഭ അതിന് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊരു കോഴ ഇടപാടാണ്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഒരു പ്രൈം പ്രോജക്റ്റിലാണ് കോഴ ഇടപാട് വന്നിരിക്കുന്നത്. കോഴ എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്തല്ലേ ആകുള്ളൂ. അതുവരെ അതാണ് ആരോപണമല്ലേ. സർക്കാരിനെ ബാധിക്കില്ല ഈ അന്വേഷണം? ഈ അന്വേഷണം ഒന്നും സർക്കാരിനെ ബാധിക്കുന്ന ഇടതുമുന്നണി അറസ്റ്റിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കേസ് അന്വേഷിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. ഇടതുമുന്നണിയുടെ ഭാഗമല്ല ശിവശങ്കർ. ശിവശങ്കർ കോഴ വാങ്ങിയെന്ന് വിശ്വസിക്കുന്നില്ല സിപിഐ? ശിവശങ്കർ കോഴ വാങ്ങിയ വലിയൊന്നും ഞാനിങ്ങനെ അറിയുന്നില്ല. അതാണല്ലോ ആരോപണം. നിങ്ങൾ വിശ്വസിക്കുന്നു? ഞാൻ പാർട്ടിയോടാണ് ചോദിക്കുന്നത്, പാർട്ടി സെക്രട്ടറിയോടാണ്. അല്ല, പാർട്ടിക്ക് അങ്ങനെ അന്വേഷണമൊന്നുമില്ല പ്രത്യേകിച്ച്. അത് ഒരാരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രൂവ് ചെയ്യുമ്പോഴല്ലേ അതാകുള്ളൂ. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. അല്ല, അന്വേഷണം വേട്ടയാടലിന്റെ ഭാഗമാണെന്ന് പറയുന്ന ഒരു ഭാഗത്ത് അന്വേഷണത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അന്വേഷണം എങ്ങനെ വേണേലും ആകാം, മനസ്സിലായില്ലേ? മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തു. അത് എന്ത് കേസായിരുന്നു? സിദ്ദിഖാപ്പനെതിരെ എന്ത് കേസാന്ന് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളുടെ സഹപ്രവർത്തകനാണല്ലോ. അപ്പൊ കേസ് അന്വേഷിക്കുക, അത് കോടതി പോവുക, ഇതൊക്കെ സാധാരണമുള്ള കാര്യമാണ്. അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ല. സിപിഐ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ ഞങ്ങൾ മറുപടി അതിനെ കുറിച്ച് പറയുന്നില്ല. ഇതൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന നടപടിയാണ്. ഇത് സർവീസിലുള്ളയാളല്ല, ഇപ്പൊ സർവീസിൽ നിന്ന് വിരമിച്ചയാളാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരു കോടി രൂപ അക്കൗണ്ടിന് ലോക്കറിനെ പിടിച്ചെടുത്തു. ഉണ്ടെങ്കിൽ പിടിക്കട്ടെന്നേ. മുഖ്യമന്ത്രി ഓഫീസിൽ നിൽക്കുമ്പോഴാണ് ഒരു കോടി പിടിച്ചത്. അതെ, അത് കേസ് അന്വേഷിക്കുകയല്ലേ. അങ്ങനെ പല കേസിലും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണമായിരുന്നു. എം ശിവശങ്കറിനെതിരായ അറസ്റ്റ് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലും ഇത്തരം അന്വേഷണങ്ങൾ നടത്തും. ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ, മുഖ്യമന്ത്രിയെ ഉന്നം വെക്കുന്നതാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ പ്രതികരണം നൽകാൻ തയ്യാറായിട്ടില്ല. ഈ അറസ്റ്റിൽ എന്ത് മറ്റെന്തെങ്കിലും ഏജൻസികൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിനും കൃത്യമായ ഉത്തരം നൽകാൻ അദ്ദേഹം തയ്യാറല്ല. അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇതൊക്കെ അന്വേഷണം നടക്കുകയാണ്, അന്വേഷണം ആരോപണങ്ങൾ മാത്രമാണ് എന്നതാണ്. എന്നാൽ പൂർണ്ണമായും അദ്ദേഹത്തെ ശിവശങ്കറിനെ ന്യായീകരിക്കാൻ കൂടി അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.